എന്തിനാ അമ്മാവ എന്നെ തല്ലുന്നത്? ഞാൻ നന്നാവൂലെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ ജന്മസമയത്ത് സമയം കുറിച്ച ഗണകനാണോ എന്നൊരു സംശയം. കോൺഗ്രസിനെ നന്നാക്കാമെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടവരെല്ലാം വഴിയാധാരമായത് കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നന്നായി വരുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് സ്ഥാനമുഖികളായ ഏതാനും പേർ മാത്രമാണ്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് എങ്കിലും കടലാസ് പുലി പോലെ ആ പേരുള്ളിടത്തോളം കാലം ആ കോൺഗ്രസ്സാണ് ഈ കോൺഗ്രസ് എന്ന് വിവരമില്ലാത്ത ജനം എല്ലാം തെറ്റിദ്ധരിച്ചോളും. ആ തെറ്റിദ്ധാരണ മുതലാക്കിയാണ് കോൺഗ്രസ് ഇന്ന് വരെ ജീവശ്വാസം വലിച്ചിരുന്നത്. ഇന്ന് കാലം മാറി, കഥ മാറി, കോൺഗ്രസ് പടത്തിൽ മാത്രമായി. ഇടയ്ക്കിടയ്ക്ക് അംഗമെങ്ങും ജീവൻ വയ്ക്കും. കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ മുമ്പൻ ചെന്നിത്തല മാമനാണെന്നാണ് കരക്കമ്പി. കെ കരുണാകരന്റെ ശിങ്കിടിയായി രാഷ്ട്രീയത്തിൽ വന്ന മാമൻ കരുണാകരൻ ഒരു അപകടത്തിൽപ്പെട്ട അന്ന് ചാടി തിരുത്തൽവാദിയുടെ റോളിൽ. അതുവരെ കരുണാകരന്റെ ഉച്ചിഷ്ടവും അമേധ്യവും കൂട്ടിക്കൊഴിച്ച് അമൃതായി ഭക്ഷിച്ചിരുന്നവരാണ് തിരുത്തൽവാദികളുടെ കുപ്പായം എടുത്തണിഞ്ഞത്. കരുണാകരൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് വിളിച്ചുകൂവി. പിതൃസഹജമായ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച ലീഡറെ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചു. വെറും 9 പേര് മാത്രമായി പോയ കോൺഗ്രസിന് പുതുജീവൻ നൽകി പാർട്ടിയെ ശക്തമാക്കി പല പ്രാവശ്യം അധികാരത്തിൽ എത്തിച്ചതിനും കോൺഗ്രസ് നശിച്ചു പോകാതെ കാത്തു സൂക്ഷിച്ചതിനും ലീഡറെടുത്ത പണി കുറച്ചൊന്നുമല്ലായിരുന്നു. അക്കാലത്ത് മാത്രമല്ല ഇന്നും കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് പ്രതാപിയായ എ കെ ആന്റണിയാണ്. യുവാക്കളെയെല്ലാം പാർട്ടി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് കളത്തിലിറങ്ങിയ ആന്റണി ഇന്നും നവയൗവനം വന്ന് നാളുതോറും വളരുന്നുവെന്ന പരുവത്തിൽ നിൽക്കുകയാണ്. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്ന പ്രയോഗം ആന്റണിയെ ഉദ്ദേശിച്ച് മാത്രം ആരോ പറഞ്ഞതാണെന്ന സംശയമുണ്ട്. ആന്റണിയുടെ പ്രതാപകാലത്ത് ഉദിച്ച താരമാണ് ചെന്നിത്തല മാമൻ. കാര്യം കാണാൻ വേണ്ടി മാഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കളിച്ച മാമൻ മുൻപ് പറഞ്ഞതുപോലെ ആദ്യം രാഷ്ട്രീയ ജന്മം നൽകിയ ലീഡറെ ചവിട്ടിക്കൂട്ടി, പിന്നീട് കൂടെയുള്ളവരെ മുഴുവൻ വിഡ്ഢികളാക്കി വച്ചടി വച്ചടി കയറ്റമായിരുന്നു. ഒന്നിൽ കൂടുതൽ അഴിമതി കേസിൽ പെട്ടു. തന്റെ പേരിലുള്ള അഴിമതി കേസുകൾ താൻ തന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കഴുകിക്കളഞ്ഞു. ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചാണ്ടിയ ചാണ്ടൽ എന്റെ അമ്മോ ഓർക്കാൻ കൂടി സാധിക്കുന്നില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന സോളാർ അഴിമതി അടക്കമുള്ള എല്ലാ ആക്ഷേപവും ഈ സംഘത്തിന്റെ സൃഷ്ടിയാണെന്നാണ് അക്കാലങ്ങളിൽ അങ്ങാടിയിൽ പാട്ട്. 2016 തുടർഭരണത്തിന് സാധ്യത ഉണ്ടായിരുന്നിട്ടും അത് ബോധപൂർവം മാറ്റിമറിച്ചതിൽ ഈ സംഘത്തിന്റെ പങ്ക് ചെറുതല്ലെന്നാണ് ആരോപണം. കെ കരുണാകരന് ശേഷം ഐ ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ചെന്നിത്തലയ്ക്ക് ഒരു എളുപ്പം ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പ് സമവായം പറഞ്ഞ് ആഭ്യന്തരമന്ത്രിയായി, തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയപ്പോൾ പ്രതിപക്ഷ നേതാവുമായി. ഞാനും ഞാനും എൻ്റെ ആളും ആ 40 പേരും മതി എന്ന മട്ടിൽ പ്രതിപക്ഷത്തിരുന്നു. കോവിഡ് കാലത്ത് ഉസ്മാനെ വിളിച്ചു വരുത്തി കോവിഡ് ബാധിതരുടെ കണക്കെടുപ്പ് നടത്തിയതും അവരെ സഹായിച്ചതും ജനത്തിന് നല്ല തമാശയായിരുന്നു. ദുരന്തകാലത്ത് മനസ്സറിഞ്ഞ് ചിരിക്കാൻ ജനത്തെ ഇത് കുറച്ചൊന്നുമല്ല സഹായിച്ചത്. 2021 വെറുതെ ഇരുന്നാൽ മതി, ജനം വോട്ട് നൽകി വിജയിപ്പിച്ചോളുമെന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനത്തിനിറങ്ങി. കൂടെ നിന്നിരുന്ന മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കി. കേരളത്തിൽ ഏകകക്ഷി ഭരണമാണല്ലോ മനസ്സിലുള്ളത്. അത് പണ്ട് തിരുത്തൽവാദികൾ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു. അതിനുവേണ്ടി കാലങ്ങളായി പണിയെടുക്കുന്നതാണ്. അതിനുവേണ്ടിയായിരുന്നു ബാർക്കോഴ ആരോപണ കേസിൽ മാണിയെ പ്രതിയാക്കി കേസെടുപ്പിച്ചത്. മാണി ഗ്രൂപ്പ് ഒരു തരത്തിൽ പൂട്ടിച്ചതായിരുന്നു. ചവിട്ടി പുറത്താക്കി അവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തതും ഇയാൾ തന്നെയാണ്. ഒടുവിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യനായി മടങ്ങി. അതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനവും പോയി. അന്ന് തുടങ്ങിയതാണ് പുതിയ കുത്തിത്തിരിപ്പ്. വി ഡി സതീശനെ എങ്ങനെയെങ്കിലും അപമാനിച്ച് പറഞ്ഞു വിടണം, എന്നിട്ട് വേണം ആ കസേരയിൽ കയറിയിരുന്ന് ഞെളിഞ്ഞിരുന്ന് പ്രതിപക്ഷത്തെ ഉദ്ധരിക്കാൻ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്ന കാര്യം എൻ്റെ അമ്മോ ഓർക്കാൻ പോലും പറ്റില്ല. അതിനുവേണ്ടി വയ്ക്കാവുന്ന പാര മുഴുവൻ വയ്ക്കും. പക്ഷേ വയ്ക്കുന്ന പാര മുഴുവൻ കൊള്ളുന്നത് കോൺഗ്രസിനാണെന്ന ബോധം ഈ മരപ്പൊട്ടന്മാർക്കിട്ടില്ലാതാനും. വി ഡി സതീശനെതിരെ പാളയത്തിൽ തന്റെ പടയുമായി ചെന്നിത്തല ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. മോൻ ചത്താലും മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതിയെന്ന രീതിയിലാണിപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ. അതുകൊണ്ടെന്നും സതീശനെ ഒതുക്കാൻ പറ്റില്ലെന്ന വിവരം ഇവരറിയാൻ കിടക്കുന്നതേയുള്ളൂ. ജനം ഇനി ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല. കാരണം ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലത്തിൽ പൊലിഞ്ഞ 3 ആത്മാക്കൾ ഇവരെയൊന്നും വെറുതെ വിടുമോ? 50 വർഷം ഒരു ദുഷ്പേരും കേൾപ്പിക്കാതെ ഭാവന സമ്പന്നമായ പരിപാടികൾ അവതരിപ്പിച്ച് കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കെ എം മാണിയുടെ ആത്മാവ് മാതൃസഹജമായ വാത്സല്യത്തോടെ സ്വന്തം മകൻ മുരളിയേക്കാൾ താല്പര്യത്തോടെ ഓരോ വളർച്ചയും നോക്കിക്കണ്ട കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മാവ് പിതൃതുല്യവും ഗുരുസഹജവുമായ സ്നേഹത്തോടെ
കൈപിടിച്ച് കൊണ്ടു നടന്ന ലീഡർ കരുണാകരന്റെ ആത്മാവ്, എല്ലാറ്റിനും പുറമെ ലീഡറുടെ ഉപാസനമൂർത്തിയായ ഗുരുവായൂരപ്പന്റെ ശാപം, ഇതെല്ലാം കൂടി വരുമ്പോൾ ആഗ്രഹം സഫലമാകും.